നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, മുത്തക്കികൾക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ഗുണമാണ് വിട്ടുവീഴ്ച എന്നുള്ളത്. മുത്തക്കികളുടെ ഗുണങ്ങൾ എന്നി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീന അൽഗൈള വൽആഫീന അനിന്നാസ്. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. വലാഫീന അനിന്നാസ്, തന്നോട് അവിവേകം ചെയ്തവരോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ് മുത്തഖി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. പുറത്തു കൊടുത്തതിന്റെ പേരിൽ, മാപ്പാക്കി കൊടുത്തതിന്റെ പേരിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത നിമിത്തം ഇസ്സത്തല്ലാതെ, പ്രതാപമല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുക ഇല്ല എന്നതാണ്. തന്നോട് അവിവേകം ചെയ്തവരോട്, തന്നോട് മോശമായി പെരുമാറിയവനോട്, തന്റെ മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കിയവനോട് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ആ സംഭവമായി അവതരിച്ച ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം നടത്തുകയാണ് ചില മുനാഫിക്കുകൾ. അക്കൂട്ടത്തിൽ, ആ പ്രചാരണം നടത്തിയ കൂട്ടത്തിൽ അറിയാതെ ചില വിശ്വാസികളും ഉൾപ്പെട്ടു. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിലവിന് കൊടുത്തിരുന്ന, എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന മുസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ബന്ധുവാണ്. ഈ ആരോപണം തന്റെ മകൾക്കെതിരെ, അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹുവിനെതിരെ, രണ്ടും അബൂബക്കർ റളിയല്ലാഹു വല്ലാതെ പ്രയാസപ്പെടുത്തി. ഒന്ന് തന്റെ പ്രിയമോളാണ്, തന്നെക്കാളേറെ സ്നേഹിക്കുന്ന, തന്റെ എല്ലാത്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. ആയിഷ റളിയല്ലാഹുവിനെതിരെയുള്ള ഈ ആരോപണം നടത്തിയ മുസ്തഹ് റളിയല്ലാഹു അൻഹു, അതിൽ പങ്കാളിയായ മുസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നീ ചിലവഴിക്കില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ സൗകര്യമുള്ളവർ, അല്ലാഹു സമ്പത്ത് നൽകിയവർ, സാധുക്കളായ ആളുകൾക്ക്, മുഹാജിറുകൾക്ക്, ഉറ്റ ബന്ധുക്കൾക്ക് ചിലവഴിക്കുക ഇല്ല എന്നാണ് പറയുന്നത്. വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. വല്യഅഫു വല്യസ്ഫഹു, അവർക്ക് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് ചോദിക്കുക. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചിരിക്കുന്നു, മുമ്പ് ഞാൻ എപ്രകാരം ചിലവഴിച്ചിരുന്നു അതിലേറെ ഇരട്ടിയായി ഞാൻ ചിലവഴിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇനി ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് ചിലവഴിക്കുന്നതിൽ മാറി നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹുവിന്റെ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്, മാപ്പാക്കി തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ. റമദാനിലൂടെ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച തേടുന്ന, പൊറുക്കലിനെ തേടുന്ന, മാപ്പ് ചോദിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മോട് അവിവേകം ചെയ്തവരോടും, നമ്മെ വിഷമിപ്പിച്ചവരോടും വിട്ടുകൊടുക്കാനും മാപ്പാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധയരായി നമ്മൾ മാറരുത്. വലൗകുന്ത ഫല്ലൻ ഖലീവൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലി ഫഅഫു അൻഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പന നമുക്കറിയാം, നീ ഒരു പരിശുദ്ധ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ജനങ്ങൾ നിന്റെ ചുറ്റിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അതിനാൽ തന്നെ ഫഅഫു അൻഹും, അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുത്തക്കികളായി, വിട്ടുവീഴ്ച ഗുണമുള്ള നല്ല മുത്തക്കികളായി, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്നവരായി, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ലഭിക്കുന്നതിനായി മാപ്പാക്കി കൊടുക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ.